നമസ്കാരം. നമ്മൾ രോഗങ്ങൾ വന്നിട്ട് നമ്മൾ മരുന്ന് കഴിച്ച് അത് ചികിത്സിച്ചില്ലാതാക്കുന്നതിനേക്കാൾ നല്ലത് രോഗങ്ങൾ വരാതിരിക്കാൻ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുക എന്ന നമ്മളെപ്പോഴും പറയാറുള്ളത് സത്യമാണ്. കാരണം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളായാലും കാലാവസ്ഥ അനുസരിച്ച് ഉള്ള നമ്മളുടെ വേഷവിധാനങ്ങളായാലും എല്ലാം തന്നെ നമ്മൾ അത് മനസ്സിലാക്കിക്കൊണ്ട് മുൻപോട്ട് ദിനചര്യകൾ നീക്കുക എന്നതാണ് അർത്ഥം. ഭക്ഷണങ്ങളായാലും എല്ലാം തന്നെ ഒരു കാലാവസ്ഥയ്ക്ക് അനുസരിച്ചതായിരിക്കണം. ചൂട് കാലാവസ്ഥയ്ക്ക് അധികം ചൂടുള്ളത് കഴിക്കാതിരിക്കുക, അതായത് ശരീരത്തിന് കൂടുതൽ ചൂട് തരുന്നത്, തണുപ്പ് സമയത്തും അതേപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള രീതികൾ നമ്മൾ ശ്രദ്ധിക്കുക എന്നാണ്. ഇപ്പം നമുക്കറിയാം, പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ കൊറോണയുടെ കാലത്ത് നമ്മളുടെ രാജ്യത്ത് തന്നെ നമ്മുടെ സർക്കാർ തന്നെ ഇറക്കിയ വളരെ പ്രയോജനപ്പെട്ട ഒരു മരുന്നായിരുന്നു. കാരണം അത് രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനു വേണ്ടി ഉള്ള ഒരു ഔഷധമല്ലായിരുന്നു, മറ്റുള്ളവർ വരാത്തവർക്ക് അല്ലെങ്കിൽ വരാതിരിക്കുന്നതിന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇത് വീട്ടിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി അങ്ങനെ ഒരു നമ്മൾ എഴുതിയിരുന്ന ആയുഷ് മന്ത്രാലയത്തിന്റെ, ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞിരുന്നതാണ്, പനിക്കുള്ള ഒരു മരുന്ന്. ഇതുപോലെ തന്നെ കൊറോണ, പനി ഇങ്ങനെയുള്ള ഈ കാലാവസ്ഥ കൊണ്ട് മാത്രമല്ല, അല്ലാതെ തന്നെ ഈ വരുന്ന ഈ ഒരു രോഗാണുക്കൾ, പകർച്ചവ്യാധികൾ നമ്മൾക്ക് വന്ന് ശരീരത്തിൽ ഭവിക്കാതിരിക്കാൻ അല്ലെങ്കിൽ അത് നമ്മളെ പിടികൂടാതിരിക്കുവാൻ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു മുൻകരുതലായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ ഏറ്റവും ബെസ്റ്റായിരുന്നു. അതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് അത് കഴിച്ച് ഗുണമുള്ളതാണ്. ഞാനും പാക്കറ്റ് വാങ്ങിയിരുന്നു, ഉപയോഗിച്ചിരുന്നു. അതിനുശേഷം അതിൻ്റെ ശരിയായ വിധി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് ഞാനത് ഉണ്ടാക്കുകയും ചെയ്തു. ഞാനത് ഉണ്ടാക്കി ഞാൻ എൻ്റെ വീട്ടിലത് തീരുന്നതനുസരിച്ച് കുറേശ്ശെ കുറേശ്ശെ അത് ഞാൻ ഉണ്ടാക്കാറുണ്ട്. അതുണ്ടാക്കി ഞാൻ ഇടയ്ക്കിടയ്ക്ക് കഴിക്കും. ആഴ്ചയിൽ ഒരു ദിവസം, ചിലപ്പോൾ രണ്ട് ദിവസം നമ്മൾ ചായയും കോപ്പിയൊക്കെ കുടിക്കുന്നതിന് പകരം ഞാനിത് വെള്ളം ചൂടാക്കിക്കൊണ്ട് അതിലിട്ട് ഞാനിത് കുടിക്കുന്നുണ്ട്. കാരണം ഏറ്റവും ഉപകാരപ്പെടും. കാരണം നമ്മൾ ഇതൊരു പൗഡറാക്കി നമ്മൾ, ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പനിക്കുണ്ടെന്ന് നമ്മൾ സാധാരണ നമുക്കെല്ലാം അറിയാം. പനിക്ക് നമ്മൾ കുറുക്ക് അല്ലെങ്കിൽ കഷായം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ വയ്യാത്തതായിട്ട് ആരും ഉണ്ടാവില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ എന്നാൽ അത് ചേർക്കേണ്ട ചില വിധങ്ങളും ചില സാധനങ്ങളും ഉണ്ട്, ചിലത് ഒഴിവാക്കേണ്ടതുണ്ട് ചില കാലാവസ്ഥയ്ക്ക്. അതുകൂടി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആവശ്യമില്ലാത്തവയെ ആ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ളതിനെ ചേർക്കാതിരുന്നുകൊണ്ട് എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയത് മാത്രം അതിൽ ചേർക്കുകയും ചെയ്യണം എന്നതുപോലെയാണ്. അപ്പോൾ ഈ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഈ ആയുഷ് മന്ത്രാലയത്തിൻ്റെ ഈ പൗഡർ നമ്മൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. ഇന്നിപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് തീർന്നത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ വിടുന്നത് തന്നെ. അതെങ്ങനെയാണ് ഉണ്ടാക്കുക, നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. വളരെ കുറച്ചേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. ദാ കണ്ട, ഞാനിത് ഇന്ന് ഉണ്ടാക്കി ഇപ്പോൾ പൊടിച്ചതാണ്, പൊടിച്ചെടുത്തതേ ഉള്ളൂ. ഇത് ഞാൻ ചെറിയ സ്പൂണാണ്. ഈ ഒരു സ്പൂണിന് ഒരു ഗ്ലാസ്സിൽ ഞാൻ ഒരൊറ്റ സ്പൂണേ ഇടാറുള്ളൂ, ഒറ്റ സ്പൂണ്, ഇത്ര മാത്രമേ ഉള്ളൂ. ഇതിൽ ഞാനിപ്പം ചേർത്തിരിക്കുന്ന സാധനങ്ങൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾക്ക് വീട്, നമ്മളൊരു വീടായി കഴിഞ്ഞാൽ തുളസി, തുളസി എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഔഷധമാണെന്ന് നമുക്കറിയാം. അപ്പൊ ആ തുളസി ഇല്ലാത്ത ഒരു വീട് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത്രയ്ക്ക് ഗുണം ചെയ്യുന്നതാണ്. നമ്മൾക്ക് കഴിച്ചില്ലെങ്കിൽ തന്നെ അത് മുറ്റത്ത് നിന്ന് കഴിഞ്ഞാൽ, ഏതാണ്ട് ഒരു മീറ്റർ അകലത്തിൽ വരെ അതിനെ അടുത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഓക്സിജൻ കിട്ടുകയും നമ്മൾക്ക് രോഗപ്രതിരോധ ശക്തി അത് തന്നെ നമ്മൾ അറിയാതെ തന്നെ തരുന്നതാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഗുണമുള്ളത് കൊണ്ടുകൊണ്ട് പഴയ കാലത്ത് പഴയ ആളുകൾ ഇതൊക്കെ വീട്ടുമുറ്റത്ത് വെക്കണം എന്നല്ല, വീട്ടുമുറ്റത്ത് കൂടുണ്ടാക്കി വെച്ച് അതിൽ നമ്മൾ വിളക്ക് കത്തിച്ച് എന്നത് മാത്രമല്ല, കാരണം ആ അങ്ങനെയൊക്കെയുള്ള ഐതിഹ്യങ്ങൾ പറയുമ്പോൾ മനുഷ്യൻ അതിനോട് കൂടുതൽ ശ്രദ്ധ ഉണ്ടാകുന്നതിന് വേണ്ടി ചില കാര്യങ്ങൾ, എന്നാൽ അത് തെറ്റാണ് എന്നല്ല, നല്ല കാര്യമാണ്, അതിൽ വിശ്വാസമുള്ള കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ആ വിശ്വാസത്തെക്കാൾ കൂടുതൽ നമ്മൾക്ക് പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൂടി ചെയ്യണം എന്നതാണ്. അപ്പോൾ ഈ ചില സമയങ്ങളിലൊക്കെ കാലാവസ്ഥ കൊണ്ടും ചില സമയങ്ങൾ ചിലപ്പം സ്ഥലം അധികം ഇല്ലാത്തവരൊക്കെ ഉണ്ടാവും, മുറ്റത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചില അങ്ങനെ വിശ്വാസമുള്ളവരുണ്ട്, ആ ദോഷം അതവിടെ വെക്കുന്നത്. അങ്ങനെയൊക്കെയുള്ളവർ ഒരു ചട്ടിയിലാക്കി, ഞാൻ ചട്ടിയിലാക്കിക്കൊണ്ട് ഞാൻ വളർത്താറുണ്ട്. കാരണം എനിക്കധികം സ്ഥലമൊന്നും ഇല്ലാത്ത ഒരാളായതുകൊണ്ട് ഞാൻ എൻ്റെ റൂമിൽ തന്നെ ചട്ടിയിലാണ് ഞാൻ ഇതൊക്കെ വളർത്തുന്നത്. കാരണം എല്ലാ സാധനങ്ങളും ഞാൻ വളർത്തുന്നുണ്ട്. എനിക്ക് ഇതേപോലെ മരുന്നിന് ഉപകാരപ്രദമായ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളൊക്കെ ഞാൻ ഇതേപോലെ ചട്ടിയിൽ വെച്ച് വളരെ ശ്രദ്ധയോടെ കൂടി ഒരു കുഞ്ഞിനെ നോക്കുന്ന പോലെ ഞാൻ വളർത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഈ ഇല പൊഴിഞ്ഞു പോകും, നമ്മൾ പറിച്ചെടുക്കുന്നത് കൂടാതെ ചില സമയം അതിൻ്റെ പൂക്കളൊക്കെ ഉണ്ടാകുന്ന സ്ഥലത്ത് ആ പൂ നമ്മൾ പിച്ചിക്കളയല്ലോ. അപ്പോൾ അതിലും ഉണ്ടാവും ഇല. ആ പൂ വിളഞ്ഞ അരിയാണെങ്കിൽ ഞാൻ ആ അരിയും കളയാറില്ല, അതും പ്രയോജനമുള്ളതാണ്. ഞാൻ മറ്റൊരിക്കലും ഒരു വീഡിയോയിൽ ഞാൻ പറയാം എന്താണ്, അതിൻ്റെ പൂവ് കൂടാതെ ഇലയും പറിച്ച് വെയിലത്ത് വെക്കാതെ റൂമിൽ തന്നെ ഒരു തളികയിൽ വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം കൊണ്ട് അത് ഉണങ്ങിക്കിട്ടും. റൂം ടെമ്പറേച്ചർ കൊണ്ട് ഉണങ്ങിക്കിട്ടും, അല്ലെങ്കിൽ തണലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. പിന്നെ താഴെ വീഴുന്ന ഇലയും ഞാൻ കളയാറില്ല. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു, ആ ഇല
ഇത് തന്നെയാണ്. കണ്ടോ, ഞാൻ നിറച്ചു വെച്ചിരിക്കുകയാണ്. ഇതിന്റെ ശബ്ദം നിങ്ങൾ കേട്ടോ, ഇത് പൊടിഞ്ഞു പോവാണ്, തൊട്ടാൽ പൊടിയും. അതേപോലെ ഞാൻ ഉണക്കി വെച്ചിരിക്കുകയാണ് ഈ തുളസിയില. അപ്പൊ ഈ തുളസിയില ഇതേപോലെ നമ്മൾ എപ്പോഴും ഉണക്കി വെക്കുന്നത് നമ്മൾക്ക് എങ്ങനെയാണ് കിട്ടാതെ വരുന്ന സമയത്ത് നമ്മൾക്ക് അതേ ഗുണം തന്നെ ചെയ്യും. അപ്പോൾ നമ്മൾക്ക് ഈ പൗഡർ ഉണ്ടാക്കുന്നതിന് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു സാധനമായതുകൊണ്ട് ഞാനിത് കാണിച്ചത്. നമുക്ക് വേണ്ടത്, ഇതിന് വേണ്ടത് ഏതാണ്ട് ഒരു 25-30 ഗ്രാം ഇതിൻ്റെ പൗഡർ നമ്മൾ പൊടിച്ചെടുക്കണം. 20 ഗ്രാം ആയാലും മതി, പൊടിച്ചെടുക്കണം. അത് നന്നായിട്ട് അത് പൊടിക്കണം. അത് മെഷീനിലിട്ടും പൊടിക്കണമെന്നൊന്നുമില്ല. ഇപ്പം ഞാൻ ഈ കാണിച്ചില്ലേ, ഇതിപ്പം കാണിച്ചു കഴിഞ്ഞാൽ കണ്ടോ ഇത് ഉണങ്ങിയതാണ്, ഇതിൻ്റെ നിറം പോലും പോയിട്ടില്ല. എന്നാലും ഇതാ ശബ്ദം കേട്ടോ. ഇത് കയ്യിൽ വെച്ച് നന്നായി ഒന്ന് ഞെരടിക്കഴിഞ്ഞാൽ ഇത് പൊടിഞ്ഞു പോകും. വേണ്ട അല്ലെങ്കിൽ നമ്മളൊരു കല്ലിലിട്ടും കൊണ്ടൊന്ന് ഉരുമിക്കഴിഞ്ഞാൽ അത് നന്നായി പൗഡറായി വരും. അതല്ലെങ്കിൽ നിങ്ങൾ മെഷീനിൽ, കാരണം മെഷീനിലിടരുത് എന്ന് പറഞ്ഞതിന് വേറൊരു കാരണം, ഒന്നാമത് അത് നമ്മൾ വെയിലത്ത് ഉണക്കിയെടുത്തതാണ്. അതിലുള്ള ചില ജീവാംശങ്ങൾ ഈ ടെമ്പറേച്ചർ കൊണ്ട്, അതായത് മെഷീനിൻ്റെ ടെമ്പറേച്ചർ കൊണ്ട്, ഇതിന് മുമ്പൊരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് വിശദമായിട്ട്, അത് വളരെ സത്യമായ കാര്യമാണ്. പഴയ കാലത്തുള്ള ആളുകളും അതുകൊണ്ട് തന്നെയാണ് ഇടിച്ചെടുക്കുന്നത്. അക്കാലത്ത് മെഷീനൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ആളുകൾ ഇടിച്ചതെന്ന് നമ്മൾ ധരിക്കും. അല്ല, അതിന് ഒരുപാട് കാര്യങ്ങളുള്ളതാണ്. അപ്പൊ ഇടിച്ചാലും പൊടിച്ചാലും എങ്ങനെയായാലും ശരി തന്നെ ഒരു 20 അല്ലെങ്കിൽ 25 ഗ്രാം നമ്മളിത് പൊടിച്ചെടുക്കുക. തുളസിയുടെ ഇല പൊടിച്ചത് ഒരു 25 ഗ്രാം ഒരു പാത്രത്തിലേക്ക് നമ്മൾ പൊടിച്ചിട്ടു. അതേ അളവിൽ തന്നെ ചുക്ക് പൊടി കടയിൽ നിന്ന് വാങ്ങരുത്. ഞാൻ പ്രത്യേകം ഞാൻ പറഞ്ഞ ഇപ്പം ഞാൻ വിട്ടു വീട്ടിൽ വെട്ടി വളർത്തുന്നതും ഇതെല്ലാം സ്വയമായിട്ട് ഉണ്ടാക്കുന്നതാണ് ഇതിൻ്റെ ഗുണം നമുക്ക് കിട്ടണം. ചിലത് ഞാൻ വാങ്ങിച്ച് കഴിച്ചിട്ട് എനിക്ക് ഗുണം കിട്ടിയില്ല എന്ന് പറയുന്ന കാരണം അതിൽ ഒറിജിനൽ അല്ല, ഉറപ്പായിട്ടും മറ്റെന്തൊക്കെയോ ചേർത്തതാണ്. കാശിന് വേണ്ടി ഇറക്കുന്ന അങ്ങനെയല്ല, നമ്മൾക്ക് വിശ്വാസം വേണം. അപ്പം നമ്മൾ ഈ ഒരു 20 അല്ലെങ്കിൽ 25 ഗ്രാം നമ്മൾ തുളസിയില പൊടിച്ചു. അതേ അളവിൽ അത്രയും തന്നെ ചുക്കും, ഉണങ്ങിയ ചുക്ക് നമ്മൾ വീട്ടിൽ തന്നെ ഇഞ്ചി ചുരട്ടി കഴിഞ്ഞ് വെയിലത്ത് വെച്ച് നമുക്ക് ഉണക്കിയെടുക്കാം. അതെല്ലാം നമ്മുടെ ചുക്ക് നല്ലത് വിശ്വാസമായിട്ട് കടയിൽ നിന്ന് വാങ്ങുക. എന്നിട്ട് അത് നമ്മൾ ഇടിച്ചു പൊടിച്ചെടുക്കണം. നന്നായി ഇടിച്ചു പൊടിച്ചിട്ട് അതേ അളവിൽ തുളസിയിലയും ചുക്ക് പൊടിയും ഒരേ അളവിൽ നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ടു. ഇനി നമുക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടിയും ഈ പറഞ്ഞതുപോലെ പൗഡർ കടയിൽ നിന്ന് വാങ്ങരുത്. നിങ്ങൾക്ക് നേരിട്ട് നിങ്ങൾ നോക്കി വിശ്വാസമായിട്ട് തന്നെ നിങ്ങൾ തന്നെ ഇടിച്ചു പൊടിച്ച കുരുമുളകായിരിക്കണം, ഫലം കിട്ടുന്നതിന് വേണ്ടിയാണ്. അതിലൊരു 10 അല്ലെങ്കിൽ 15 ഗ്രാം അത് കൂടുതൽ വേണ്ട, 10 15. നമ്മളിവിടെ ഒരു 25 ഗ്രാമാണ് തുളസിയിലയും ചുക്കും എടുത്തതെങ്കിൽ ഒരു 15 ഗ്രാം മതി. 15 ഗ്രാം അതിലേക്ക് ഇടുക. അതായത് നിങ്ങൾ സ്പൂണിന്റെ അളവിലാണെങ്കിൽ ഇപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ നിങ്ങൾ തുളസിയിലയും ചുക്കും എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ 1 സ്പൂണിൽ ഒരല്പം കുറവ് കുരുമുളക് പൊടി, അത്രയും മതി. ആ അളവ് അതെ, ഇപ്പം നമ്മൾ ഗ്രാം ഒന്നും അറിയാൻ വയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അളവിൽ ഇങ്ങനെ എടുത്താൽ മതി, അത്രയും നമ്മൾ കുരുമുളക് പൊടി. അതിനുശേഷം അതേ അളവിൽ തന്നെ നമ്മുടെ കറുവപ്പട്ട നമുക്കറിയിലൊക്കെ എടുത്ത കറുവപ്പട്ടല്ലേ, അതും നന്നായി ഒന്ന് ഇടിച്ചു പൊടിച്ച് കുരുമുളകും കറുവപ്പട്ടയും സമാസമമായിരിക്കണം അളവ്. ചുക്കും നമ്മളുടെ തുളസിയിലയും സമാസമമായിരിക്കണം. അതേപോലെ തന്നെ കുരുമുളകും കറുവപ്പട്ടയും സമാസമം. ഇത്ര ഇപ്പം നമ്മൾ 4 കൂട്ടങ്ങൾ ചേർത്തിട്ട് എന്തൊക്കെ, തുളസിയില, ചുക്ക്, കുരുമുളക്, കറുവപ്പട്ട, ഈ 4 സാധനങ്ങൾക്ക് പുറമേക്ക് ഇനി ഇവിടെ വേണ്ടത് കരിപ്പോട്ടിയാണ്. കരിപ്പോട്ടി നമ്മൾക്ക് വാങ്ങാട്ടെ, പനം കരിപ്പോട്ടി ആയാലും സാധനം ഉള്ളത് വിഷമില്ലാത്ത നല്ലത് കിട്ടുന്നുണ്ട്, ഇപ്പോഴും കിട്ടുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ നല്ല കരിപ്പോട്ടി. കരിപ്പോട്ടി നമ്മൾക്ക് ഇതിൻ്റെ അളവ് നമ്മൾ നോക്കണം ഇത് മൊത്തത്തിൽ. അതായത് നമ്മളിപ്പോൾ ഒരു 20 ഗ്രാം എന്ന് കൂട്ടിക്കൂ, 20 ഗ്രാം തുളസിയില, 20 ഗ്രാം ചുക്കുപൊടി, 40 ഗ്രാമായി, ഒരു 10 അല്ലെങ്കിൽ 15 എന്ന് കൂട്ടിക്കുക, 15 ഗ്രാം കുരുമുളക്, 15 ഗ്രാം കറുവപ്പട്ട, 30 ആയി. അപ്പോൾ 30ഉം 40ഉം കൂടി 70 ഗ്രാമായി നമുക്കിവിടെ ഇപ്പോൾ. 20, 20, 40 പിന്നെ 30, 4, 3, 7 70 ഗ്രാമായി. ഈ 70 ഗ്രാം പൗഡറിന് എത്ര മധുരം നമുക്ക് ആവശ്യമുണ്ടോ അത്രയും മധുരത്തെ കണക്കാക്കിക്കൊണ്ട് കരിപ്പോട്ടിയും കൂടി പൊട്ടിച്ച് നമ്മൾ ചെറുതായിട്ട് പൊടിച്ച്, അതൊന്ന് പൊടിച്ചതിന് ശേഷം ഒരു ഉരുള കൊണ്ട് കല്ലിൻ്റെ ഇതുകൊണ്ട് നമ്മളിങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് പൊടിയും. എന്നിട്ട് അത് കൈകൊണ്ടൊന്ന് ഞെരടണം നന്നായി. ഞെരടിയതിന് ശേഷം ഇതിലേക്ക് മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമ്മുടെ തുളസി പൗഡർ, ചുക്ക് പൗഡർ, കുരുമുളക് പൗഡർ, കറുവപ്പട്ട പൗഡർ, ഇത്രയും പൗഡറിലേക്ക് ഈ കരിപ്പോട്ടി പൊടിച്ചതും കൂടി ചേർത്ത് ഇവനെ നന്നായി കുറേ നേരം നമ്മൾ മിക്സാക്കി ഇളക്കണം. നന്നായി ഇളക്കുക. ഞാനിപ്പോൾ എന്താ ഇവിടെ കാട്ടിയിരുന്നില്ലേ, ആ ഇളക്കിയത് ഇത് കരിപ്പോട്ടിയായിട്ടാണ് കട്ടയായിട്ട് കിടക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ ഇടുമ്പോൾ വെള്ളത്തിൽ അങ്ങ് അലിഞ്ഞു പോയി. നന്നായി പൊടിഞ്ഞതാണ്, നന്നായി പൊടിഞ്ഞിരിക്കുന്നതാണിത്, നന്നായി പൊടിഞ്ഞിരിക്കുക. കരിപ്പോട്ടി കൂടുതൽ, കാരണം പനം കരിപ്പോട്ടിയാണ് എനിക്ക് കിട്ടിയത്, നല്ല കരിപ്പോട്ടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടുതൽ ഇട്ടിട്ടുണ്ട്, ഒരുപാടില്ല, ഒരു മധുരത്തിന് വേണ്ടി, കാരണം ഒരു ചായ കുടിക്കുക, അധികം ചായ കുടിക്കുന്ന ശീലമില്ലാത്തതുകൊണ്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത് നന്നായി നമ്മൾക്ക് പൊടിച്ചു കഴിഞ്ഞാൽ
കുറച്ചു നേരം ഒരല്പം നേരം ഒരു തളികയിൽ വെച്ചതിന് ശേഷം ഇതേപോലെ ഒരു ഗ്ലാസ് കുപ്പിയിൽ തന്നെ വെക്കണം, പ്ലാസ്റ്റിക് കുപ്പിയിൽ ഒരു ഗ്ലാസ് കുപ്പിയിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് വൈകുന്നേരം ഇപ്പോൾ രാത്രി കിടക്കുന്നു, വൈകിട്ട് ചായ കുടിക്കുന്ന ശീലമുണ്ട്, രാവിലെ നമുക്ക് ചായ കുടിക്കുന്ന ശീലമുണ്ട്, ഇങ്ങനെയാക്കുമ്പോൾ നമ്മൾ ആകപ്പാടെ ഈ ഒരു ഭീതിയായി ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് കുടിക്കുക, രാവിലെയോ വൈകിട്ടോ നിങ്ങളുടെ ഇഷ്ടം പോലെ, ഭക്ഷണത്തിന് മുമ്പോ ശേഷമോ അതിന് കുഴപ്പമില്ല, പക്ഷേ ഇത് നിങ്ങൾ ഒരു ഗ്ലാസ് കുടിച്ചിരിക്കണം. പിന്നെ ഇത് തിളപ്പിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്, ഈ പൗഡർ നിങ്ങൾ വെള്ളത്തിലിട്ടിട്ട് വേണം തിളപ്പിക്കാൻ, അല്ലാതെ വെള്ളം തിളപ്പിച്ചുകൊണ്ട് അതിലിടരുത്, വെള്ളത്തിൽ ഇട്ടുകൊണ്ട്. ഇപ്പോൾ ഒരു ഗ്ലാസ് ഒറ്റ ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾ അടുപ്പിൽ വെക്കുകയാണെങ്കിൽ ആ വെള്ളം അങ്ങനെ ചൂടായി തിളയ്ക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ ഇതിൽ ഒരു സ്പൂണ വെള്ളത്തിനുള്ള, ഇപ്പം ഈ സ്പൂണിൻ്റെ അളവിലാണെന്നുണ്ടെങ്കിൽ രണ്ട് സ്പൂൺ ഞാനിടും, കണ്ടോ ഇത് ചെറിയ സ്പൂണാണ്, ഇതിന് രണ്ട് സ്പൂൺ ഞാനിടും. സാധാരണയുള്ള നിങ്ങളുടെ സ്പൂണിന് ഒറ്റ സ്പൂൺ മതി, വലിയ സ്പൂണിൽ, കാരണം ഇതിൻ്റെ മരുന്ന് നടക്കുന്ന സ്പൂണാണ്. അപ്പോൾ ഈ രണ്ട് സ്പൂണ് വെള്ളം ഇങ്ങനെ തിളച്ച് ഇങ്ങനെ ഓളം തള്ളി വരുന്ന സമയത്ത് രണ്ട് സ്പൂൺ അതിലേക്ക് ഇടുക. ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് മൂടികൊണ്ട് അടയ്ക്കുക. അടച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം വെള്ളം തിളയ്ക്കുന്ന, നന്നായി തിളച്ച് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ അടപ്പ്, കാരണം എന്താണെന്ന് അറിയാം, ഇതിൻ്റെ ആവി വന്ന ആ വീര്യം വല്ല മേളിരിപ്പുണ്ട്, അതും കൂടി അതിൽ വീഴണം. അത് വീണ് അതിൽ തട്ടി ഒരു ഗ്ലാസ്സിലൊഴിച്ച് നമ്മൾ കുടിക്കുക. വലിയ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളായിട്ട് പറഞ്ഞു, അവരത് ചെയ്യേണ്ട രീതി ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും വിസ്തരിച്ച് പറഞ്ഞത്. നിസ്സാരമായ കാര്യമാണ്, ഇത്രയും കൂടി പൊടിക്കുക, ചൂട് വെള്ളത്തിലിട്ട് നിങ്ങൾ കലക്കുക കുടിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇത്രയും പറയേണ്ടതിനാണോ ഇത്രയും പറയുന്നതെന്ന് ചോദിക്കും, പക്ഷെ അതല്ല. നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് കൃത്യമായി ഒരാൾക്ക് എങ്ങനെ അറിയാൻ വയ്യാത്ത ഒരാൾക്കും എങ്ങനെ അത് ചെയ്യണം, എല്ലാവരും അവരായിരിക്കില്ലല്ലോ ഒരേപോലെ. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നന്ദി, നമസ്കാരം.